ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്ത് ഇപ്പോൾ ഞാൻ ഔട്ട്ഡോറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒന്നരയല്ല ഒരു 3 മണിയൊക്കെ ആയി കാണും. അപ്പോൾ എന്ത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ, എങ്ങനെ യൂട്യൂബിൽ പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടും, പിന്നെ 4000 വാച്ചവർ എങ്ങനെ നമുക്ക് എന്ത് നേടാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എന്ത് ഉദ്ദേശത്തോടെ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ചാനലിപ്പോൾ 35 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, പക്ഷേ അത് എന്ത് കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് നേടാം, 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് അവർ എങ്ങനെ നമുക്ക് നേടാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകണമെങ്കിൽ മുമ്പ് എൻ്റെ ചാനൽ നിങ്ങളൊന്ന് കാണുകയും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബിൽ ഡെയിലി വീഡിയോ അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ ഡെയിലി വീഡിയോ അപ്ലോഡ്. അപ്പോൾ നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് 1 മാസമായി, അപ്പോൾ 1 മാസം നിങ്ങൾക്ക് 30 വീഡിയോസ് അല്ലെങ്കിൽ 31 അല്ലെങ്കിൽ 30 ഏകദേശം ഒരു 30 വീഡിയോസ് എങ്കിലും നിങ്ങൾ ഒരു ദിവസം 2 വീഡിയോസ് ഇടുകയാണെങ്കിൽ അത്രയും നല്ലത്. സാധാരണ എല്ലാവരും 1 വീഡിയോ തന്നെയാണ് ഇടാറുള്ളത്, ചിലവർ ഓരോ ആഴ്ച കൂടുമ്പോഴാണ് വീഡിയോ ഇടാറുള്ളത്. എന്തായാലും നിങ്ങൾ മാക്സിമം ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കണം. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനൽ 1 മാസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടും. അപ്പോൾ എനിക്ക് എന്താ കിട്ടാത്തതെന്ന് പറഞ്ഞ്, ഞാനിപ്പോൾ എന്താ ഇടയ്ക്ക് വെച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇപ്പോൾ എന്ത് ഈ അടുത്തായിട്ടാണ് ഞാനിപ്പോൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് കണ്ടൻറ് കിട്ടിയില്ല. അപ്പോൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പോൾ നമ്മുടെ അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആവും, പിന്നെ 4000 വാച്ച് അവറും കിട്ടും. അതിന് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരാൾ നിങ്ങളുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അങ്ങ് പോവല്ല. നിങ്ങളുടെ വീഡിയോ എടുത്തിട്ട് അത് മുഴുവനായും കാണണമെങ്കിൽ എന്ത് നിങ്ങൾ ഏകദേശം ഒരു 5 അല്ലെങ്കിൽ ഒരു 6 മിനിറ്റിൻ്റെ വീഡിയോ ഇടണം. പിന്നെ അത് യൂസ്ഫുള്ളായിരുന്നു, യൂസ്ഫുൾ അല്ലെങ്കിൽ പിന്നെ എന്ത് ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ത് അപ്പോൾ എന്ത് ടിപ്പ് നമ്പർ 1 എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം. പിന്നെ അടുത്ത ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ, എന്ത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇപ്പം നല്ലൊരു ക്വാളിറ്റിയിലാണ്. ഫസ്റ്റൊക്കെ യൂട്യൂബിൽ വരുന്നവർക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ ചിലവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, യൂട്യൂബിൽ വരുമ്പോൾ തന്നെ അവർക്ക് നല്ല അറിവുണ്ടാവും. അപ്പോൾ എന്ത് അവർ എന്താ ആ ഒരു എന്ത് ക്വാളിറ്റീനനുസരിച്ച് വീഡിയോ എടുക്കുമ്പോൾ അവർ ചാനൽ എന്ത് പെട്ടെന്ന് തന്നെ 1K ആവും. ചിലപ്പോൾ 1 മാസമൊന്നും എടുക്കത്തില്ല, അതിന് മുമ്പ് തന്നെ 1K ആവും. അപ്പോൾ എന്ത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്ത് ഏറ്റവും ബെസ്റ്റ് കണ്ടൻറ് എന്താന്ന് വെച്ചാൽ, ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ്. അപ്പോൾ സെക്കൻഡത്തെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുറച്ച് ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കണം. എന്ത് ക്വാളിറ്റി ഇല്ലാത്ത ക്യാമറയിൽ വീഡിയോ എടുത്താൽ ഒന്നിനും കൊള്ളാണ്ടാവും, അതാണ്. അപ്പോൾ സെക്കൻഡത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ക്വാളിറ്റിയിൽ നിങ്ങൾ വീഡിയോ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിലിപ്പോൾ ഒരു സാധാരണ ഒരാൾ അതിൻ്റെ അടുത്തും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, ലോകം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലത്തെ ആൾക്കാർ മാക്സിമം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി യൂട്യൂബിലിപ്പോൾ ഉള്ള ആൾക്കാർ, ഇപ്പോൾ 2020 ആൾക്കാർ തന്നെ മാക്സിമം 90% എൻ്റർടൈൻമെൻറ്റും 10% അല്ലാത്തതിനാണ്. 10% അല്ലാത്തതെന്ന് പറഞ്ഞിപ്പോൾ എന്ത് ഇപ്പോൾ കുക്കിംഗ് അല്ലെങ്കിൽ എന്ത് ടെക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു റീച്ചും കിട്ടത്തില്ല. കുക്കിംഗ് അല്ലെങ്കിൽ എന്ത് ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ അങ്ങനത്തെ ചില വീഡിയോസ്, എന്ത് എൻ്റർടൈൻമെൻറ്റ് അല്ലാത്ത വീഡിയോസാണ് അവരൊക്കെ നോക്കുന്നത്. ഇപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അങ്ങനത്തെ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം.
ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇൻഫോർമേറ്റീവിലാണ് താല്പര്യം അല്ലെങ്കിൽ കുക്കിങ്ങിലാണ് താല്പര്യം, കുക്കിങ്ങിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആഡ് ചെയ്ത് നിങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ സക്സസ് ആകും. അതെന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് അനുഭവം ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വീനാസ് കറി വേൾഡ് അതൊരു കുക്കിംഗ് ചാനലാണ്. എന്നാലും അവിടെ കുറച്ച് വ്ളോഗ്സ് ഉണ്ട്, വ്ളോഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തായാലും കുറച്ച് എൻ്റർടൈൻമെൻറ്റും ആ ഒരു വീഡിയോയിലേക്ക് ആ ഒരു ചാനലുണ്ട്. അത് തന്നെ ആ ഒരു ചാനൽ പെട്ടെന്ന് തന്നെ സക്സസ്സായി. അതിനർത്ഥം ഇപ്പോൾ ആ ചാനൽ 1.9 മില്യൺ ഒക്കെ ആയിട്ടുണ്ട്. എന്തായാലും അതാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് നിങ്ങൾ മാക്സിമം എൻ്റർടൈൻമെൻറ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ടിപ്പ്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ചിലവരിങ്ങനെ എന്ത് സബ് ഫോർ സബ് എന്താണെന്ന് വെച്ചാൽ ഒരു ആപ്പാണ്. ആ ഒരു ആപ്പ് നിങ്ങൾ എന്ത് ആ ഒരു ആപ്പാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ഒരു വണ്ടി സബ്സ്ക്രൈബ് ചെയ്ത തിരിച്ച് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്ന ഒരു ആപ്പാണ് ഈ ഒരു സബ് ഫോർ സബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആപ്പ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, കാരണം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബ് തന്നെ എന്ത് ഇങ്ങനെ സ്പാം സബ്സ്ക്രൈബേഴ്സിനെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഈ എന്ത് സബ് ഫോർ സബ് ഉപയോഗിച്ചാലത്തെ ഗുണം. വരുന്ന ആൾക്കാർ അപ്പം തന്നെ അത് ഉപയോഗിക്കും. ചിലവർക്ക് ഒന്നും അറിയില്ല, ജസ്റ്റ് അങ്ങ് വീഡിയോ ഇടും, തമ്മനയിലൊന്നും ഇല്ലാണ്ട് വീഡിയോ ഇടും. തമ്മനയിലില്ലാണ്ട് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് എന്ത് ചാനൽ എന്താരും സബ്സ്ക്രൈബ് ഇല്ല എന്നൊന്നും പറയില്ല. നിങ്ങൾ മാക്സിമം നല്ല കണ്ടൻറ്റ് ഇടണം. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഗൈസ്, അടുത്ത ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ക്ലിക്കബിൾ തമ്മനെയിലാണ്. അപ്പോൾ എന്ത് ഒരാൾ നിങ്ങളുടെ വീഡിയോ കണ്ടു, അപ്പോൾ സാധാരണ അവർക്ക് നിങ്ങളുടെ തമ്മനെയിലാണ് കാണാൻ കഴിയുക. അപ്പോൾ അവർ തമ്മനെയിലെടുത്ത് നോക്കുമ്പോൾ എന്ത് അത്രയ്ക്ക് നന്നായിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് അവരൊന്ന് ഇത് ക്ലിക്ക് ചെയ്ത് നോക്കും. ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്ത് നല്ല വീഡിയോ ആണ്, അപ്പോൾ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നും. അങ്ങനെ നിങ്ങൾക്ക് ആ രീതിയിലും സബ്സ്ക്രൈബേഴ്സ് കിട്ടും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഡെയിലി വീഡിയോൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 100 അല്ലെങ്കിൽ ഒരു 150 വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ എന്താ അത് വേറെ നിങ്ങൾക്കറിയാത്ത ആൾക്കാർക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ ഈ ഒരു വീഡിയോനെ എടുത്ത് നോക്കും, കുറേ പേർക്ക് സജസ്റ്റ് ചെയ്യും. എന്നിട്ട് അവർ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ ചാനൽ കാണാൻ കഴിയും. പിന്നെ അപ്പോൾ എന്ത് നല്ല കണ്ടൻറ് ആണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ എന്ത് അഞ്ചാമത്തെ ടിപ്പ്. യെസ്, അപ്പോൾ ഈ ഉള്ള ടിപ്പെല്ലാം നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ചാനൽ സക്സസ് ആവും. അപ്പോൾ എന്ത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ പിന്നെ എന്ത് ഇത് നിങ്ങൾക്കിപ്പോൾ എന്ത് നിങ്ങൾക്കിപ്പോൾ ക്ലിക്കബിൾ കാറ്റഗറീസ് ഏതാന്ന് വെച്ചാൽ, മെയിനായിട്ട് ഒന്ന് കുക്കിങ്, പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ്. എൻ്റർടൈൻമെന്റ് പറഞ്ഞാൽ വ്ളോഗ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വ്ളോഗ് അതാണ്. പിന്നെ മൂന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ റിയാക്ഷൻ. ഈ ഒരു മൂന്ന് എന്ത് വീഡിയോസ് ഇട്ട് നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും ക്ലിക്കാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോസ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ അതൊക്കെയാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.